സി പി എം ആറ്റിങ്ങൽ ഏരിയ സമ്മേളനത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും പാർട്ടി നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനം. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലാണ് പ്രതിനിധികൾ നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. പോലീസിൽ RSS പിടിമുറുക്കിയത് ഇതിനാൽ തന്നെയാണ്. ഇത് യഥാസമയം കണ്ടെത്തി തിരുത്താനായില്ല എന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. CPM നേതാവ് EP ജയരാജനെതിരെയും രൂക്ഷമായ വിമർശനമാണുണ്ടായത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിൽ മുഖ്യ പങ്ക് EP പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ചർച്ചയിൽ ഉയർന്നുവന്ന മറ്റൊരു പ്രധാന വിമർശനം പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യത്തെക്കുറിച്ചായിരുന്നു. ജനങ്ങളോട് മാത്രമല്ല പാർട്ടി പ്രവർത്തകരോടും നേതാക്കൾ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നതെന്ന ആരോപണവും ഉയർന്നു. നവകേരള സദസ്സ് പരാജയമായിരുന്നെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ വിലയിരുത്തി. പാർട്ടിയുടെ നിരന്തരമുള്ള ഫണ്ട് പിരിവുകൾ സംബന്ധിച്ചും പരാതികൾ ഉയർന്നുവന്നു. നിരന്തര ക്യാമ്പയിനുകളുടെ ഭാഗമായ പിരിവുകൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് സമ്മേളന പ്രതിനിധി ചൂണ്ടിക്കാട്ടി. ആദ്യ ദിവസം പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നടന്നത്. CPM ആറ്റിങ്ങൽ ഏരിയ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. നമ്മുടെ നിലപാട്, നമ്മുടെ ഒരു ചെറിയ പാർട്ടിയാണ്, പക്ഷേ നമ്മുടെ ഈ ചെറിയ പാർട്ടി ഉയർത്തുന്ന, അത് ചില സാഹചര്യങ്ങൾ ചോദിക്കാറുണ്ട്, നമ്മുടെ പാർട്ടി എവിടെയുണ്ട്? വലിയ വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമുക്ക് ശേഷം വന്ന ഈ അടുത്ത കാലത്ത് വന്ന AIP 2 സംസ്ഥാനങ്ങൾ പിടിച്ചില്ലേ? നമ്മളിപ്പോഴും ഉള്ളത് നഷ്ടപ്പെടുത്തി നിൽക്കുകയല്ലേ? നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടിക്ക് നിയതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഇന്ത്യയുടെ സാമൂഹ്യാവസ്ഥയിൽ അത് മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതാണ്, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് പോഷണം നൽകുന്നതാണ്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ പരിരക്ഷിക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഉയർത്തുന്നതായിട്ടുള്ള മുദ്രാവാക്യങ്ങളും നാം ഉയർത്തുന്നതായിട്ടുള്ള രീതികളും ദേശീയ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ളത്. ആയുധ വിൽപ്പനയ്ക്ക് വേണ്ടി അമേരിക്ക ലോക സമാധാനം കെടുത്തുന്നുവെന്നും സർവ്വദേശീയ കോടതിയും ലോകരാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ടും അമേരിക്കൻ പിന്തുണയിൽ ഇസ്രായേൽ അധിനിവേശവും വംശഹത്യയും തുടരുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. യുക്രൈന് പിന്നിലും ഇതേ അമേരിക്കയാണെന്നും ഈ നയങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ OS അംബിക MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ TN സീമ, അഡ്വക്കേറ്റ് V ജോയ്, N രതീന്ദ്രൻ, C അജയകുമാർ, R രാമു, BP മുരളി, G സുഗുണൻ, M പ്രദീപ്, S ലെനിൻ, ശൈലജ ബീഗം, ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ S കുമാരി, R സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.